അനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പദ്ധതിയുടെ പബ്ലിക് ഹിയറിംഗ് December 11-13 തീയതികളിൽ നടക്കും. മലബാറിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനാണ് നടപടിയാവുന്നത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളുടെ ടൂറിസം രംഗത്തടക്കം വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമാവുന്ന പദ്ധതിയുടെ പബ്ലിക് ഹിയറിംഗ് December 11-13 തീയതികളിലായി നടക്കും. വയനാട് ജില്ലയിലേത് 11-ന് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും കോഴിക്കോട് ജില്ലയിലേത് 13-ന് കോഴിക്കോട് കലക്ടറേറ്റിലുമാണ് നടക്കുകയെന്ന് പദ്ധതിയുടെ PRO അരുൺ പറഞ്ഞു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പബ്ലിക് ഹിയറിംഗ് നടത്തുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ആവലാതികളും പരാതികളും ബോധിപ്പിക്കാനുള്ള അവസരമാണിത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സാമൂഹികാഘാത പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പബ്ലിക് ഹിയറിംഗിൽ ലഭിക്കുന്ന ജനങ്ങളുടെ പരാതികളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിച്ച് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമൂഹികാഘാത പഠന റിപ്പോർട്ടിനൊപ്പം പാരിസ്ഥിതിക അനുമതിക്കായി സംസ്ഥാന പാരിസ്ഥിതികാഘാത അസസ്മെന്റ് അതോറിറ്റിക്ക് കൈമാറും. തുരങ്കപാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചിരുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ വനം വെച്ച് പിടിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയത്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനം വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനാണ് തീരുമാനം. പാരിസ്ഥിതിക അനുമതിയടക്കം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള മുഴുവൻ അനുമതികളും കിട്ടിയ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. പബ്ലിക് ഹിയറിംഗ് പൂർത്തിയാവുന്നതോടെ അതും ലഭിച്ചേക്കും. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഏറ്റെടുത്ത ഭൂമിയുടെ രേഖകളുടെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. November 17-23 വരെയായിരുന്നു രേഖകളുടെ പരിശോധന നടന്നത്. ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക ഉടൻ വിതരണം ചെയ്യും. ജില്ലാ കലക്ടർ നഷ്ടപരിഹാര തുക സ്ഥലമുടമകളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ് ചെയ്യുക. തിരുവമ്പാടി, നെല്ലിപ്പൊയിൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട 11 ഹെക്ടർ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡ് നിർമ്മാണത്തിനും വേണ്ടി ഏറ്റെടുക്കുന്നത്. 28 സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. പാതയ്ക്ക് 2138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചതാണ്. 8.735 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 10 മീറ്റർ വീതിയുള്ള ഇരട്ട തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ പദ്ധതിക്ക് വേണ്ടി പണം അനുവദിച്ചത്. തുരങ്കപാത നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെയാണ് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി നിയോഗിച്ചിട്ടുള്ളത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. നടപടികൾ പൂർത്തിയായാൽ KRCL തുരങ്ക നിർമ്മാണ വൈദഗ്ധ്യമുള്ള ഏജൻസിക്ക് നിർമ്മാണ കരാർ കൈമാറും. 4 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് കരാർ. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.